പാലയിൽ യു ഡി എഫിന് കാര്യങ്ങൾ കടുപ്പ്. പാലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജോസ് കെ മാണിയെ തള്ളി പി ജെ ജോസഫ് രംഗത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ലെന്ന് ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നും ആരെങ്കിലും ഏകപക്ഷീയമായ തീരുമാനമെടുത്താൽ അംഗീകരിക്കില്ല എന്നും ജോസഫ് വ്യക്തമാക്കി. അവിടെ കൺവീനർ പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ച എന്നാണ് പറഞ്ഞല്ലേ, സമയം വേണ്ടിവരുന്നുള്ളതുകൊണ്ടാണല്ലോ ചൊവ്വാഴ്ച പറഞ്ഞിരിക്കുന്നത്. മുന്നണി ആയിരിക്കും പ്രഖ്യാപിക്കുക, മുന്നണിയുടെ ഇതായിരിക്കും. അല്ല, അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനങ്ങളോ അല്ല, എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് ജയസാധ്യത മുഖ്യ വിഷയമായിരിക്കും, സ്വീകാര്യത മുഖ്യ വിഷയമായിരിക്കും. പാലായിലെ ഒരു കനത്ത മത്സരമാണ് എന്നുള്ളത് വെള്ളയിലെടുത്തുകൊണ്ട് എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് സ്വീകാര്യ സ്ഥാനാർത്ഥി ആയിരിക്കും. അതേസമയം ജോസഫിന് മറുപടിയുമായി ജോസ് കെ മാണി രംഗത്തെത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ജോസ് കെ മാണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് ആവർത്തിച്ചു. കേരള കോൺഗ്രസ് ആലോചിച്ച് ഒരു തീരുമാനത്തേക്ക് വരിക, ആ തീരുമാനം എന്താണെന്നുള്ളത് യു ഡി എഫിനെ അറിയിക്കുക, ആ യു ഡി എഫ് അതുമായി മുന്നോട്ട് എന്താണെന്നുള്ള മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് എം എന്ന് പറയുമ്പോൾ ആ എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കേണ്ടത് അവൻ്റെ ഒഫീഷ്യൽ സിംബലിലാണല്ലോ. സ്ഥാനാർത്ഥി ഉണ്ടാകും, ചിഹ്നമുണ്ടാകും, രണ്ടിലേ ഉണ്ടാകും, ഐക്യജനാധിപതി ഒറ്റക്കെട്ടായിട്ട് ഈ മത്സരത്തിൽ മുന്നോട്ട് പോവും, അഭിമാനകരമായ ഭൂരിപക്ഷത്തോട് വിജയിക്കുകയും ചെയ്യും.